അപൂർവമായി മാത്രം പൂവിടുന്ന സഹസ്രദള പത്മം വിരിഞ്ഞു. കോറോം ആലക്കാട്ടെ മൃദുലാമോഹന്റെ വീടിലെ ടെറസിലെ താമരത്തോട്ടത്തിലാണ് 1000 ഇതളുകളുള്ള താമര വർണ്ണക്കാഴ്ചയൊരുക്കുന്നത്. പയ്യന്നൂർ കോറോത്തു നിന്നാണ് ഈ അപൂർവ കാഴ്ച. കോറോം സ്വദേശിനി മൃദുലാമോഹന്റെ വീടിന്റെ മട്ടുപ്പാവിലാണ് 1000 ഇതളുള്ള താമര വിരിഞ്ഞത്. സുഹൃത്തു മുഖേന എറണാകുളത്തുനിന്നും എത്തിച്ച വിത്ത് ഫെബ്രുവരിയിലാണ് വീടിനു മുകളിൽ തയ്യാറാക്കിയ ചെറുകുളത്തിൽ നട്ടത്. 2 മാസം മുൻപ് റീപോർട്ടിംഗ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് താമര മുട്ടിട്ടത്. അൾട്ടിമേറ്റ് 1000 ഇനം അപൂർവമാണെന്ന് മൃദുല പറയുന്നു. 1000 പേരിലാണ് വാങ്ങിയിട്ടത്. അപ്പോൾ അത് കൂടുതലായിട്ട് ഫ്ലവർ ചെയ്യുമെന്നും അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ അത് ട്രോപ്പിക്കലല്ല, ഹാർഡിയാണ്. വല്ലപ്പോഴും മാത്രം, വർഷത്തിലൊരിക്കലും മാത്രം ഫ്ലവർ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. പിന്നെ കേരളത്തിലെ കാലാവസ്ഥക്ക് അത് അത്ര യോജിച്ചതല്ല. പക്ഷെ എന്നാലും ഈ വർഷം ഒരുവിധം ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഫ്ലവർ. പിന്നെ കൂടുതലായിട്ടും ട്രോപ്പിക്കൽ ചെയ്യുന്നുണ്ട്. 12 വെറൈറ്റീസ് ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ആമ്പലുണ്ട്. കേരളത്തിൽ പൂവിരിയാൻ മറ്റിടങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ദിവസമെടുക്കും. പുരാണങ്ങളിൽ പരാമർശിക്കുന്ന താമരയെന്ന പ്രത്യേകതയുമുണ്ട്. ദേവന്മാർ വിശ്രമിക്കുന്ന പത്മമെന്നാണ് ഐതിഹ്യം. ഒരെണ്ണമാണ് വിരിഞ്ഞത്, 2 മുട്ടിട്ട് നിൽക്കുന്നുമുണ്ട്. സഹസ്രദളം കൂടാതെ ഫോറിൻ, അമേരിക്ക മാലിയ, പിങ്ക് കൗഡ്, യെല്ലോ പോണി, വൈറ്റ് പഫ് തുടങ്ങി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ച 13 വ്യത്യസ്ത താമരയിനങ്ങളും മൃദുലയുടെ വീടിന്റെ മട്ടുപ്പാവിലെ തോട്ടത്തിലുണ്ട്. വർണ്ണക്കാഴ്ച നിറയുന്ന മൃദുലയുടെ താമരത്തോട്ടത്തിന് അഴകായി മാറുകയാണ് 1000 ഇതളുള്ള താമര വിസ്മയം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.